ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ മൂന്ന് ചാപ്റ്റർ മൂന്ന് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെ പാഠമാണ്. മൂന്ന് പാഠം എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതോ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ അല്ലേ. അപ്പൊ നന്നായി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി അടുത്തത് പാഠം നാലാണ് പഠിക്കുന്നത്. നാലാമത്തെ പാഠത്തിൽ ആദ്യം പഠിക്കാനുള്ളത് എന്താണ്? ചരണം. ചരണം എന്ന് വെച്ചാ കാൽപാദം. ചരണം എന്ന് വെച്ചാൽ എന്താണ്? കാൽപാദം. അത് കഴിഞ്ഞ നെക്സ്റ്റ് എന്താ വരുന്നത്? ചവണ. ചവണ കണ്ടിട്ടില്ലേ? നമ്മള് പക്ഷികളിനെയും ഒക്കെ ഈ കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് കോലിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയും വലിച്ചുവിടില്ലേ? അതാണ് ചവണ. പിന്നെ ചാരം. അടുത്തത് എന്താണ്? ചാരം. തീയൊക്കെ കത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഒരു തീയെല്ലാം കെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ പൊടിയില്ലേ, അതിനെയാണ് പറയുന്നത് എന്ത്? ചാരം എന്ന് പറയാ. പിന്നെ ചിരവ. ഇതെന്താണ്? ച വള്ളി ര വ ചിരവ. ചിരവ നമ്മൾ തേങ്ങയൊക്കെ ചിരവാൻ ഉപയോഗിക്കില്ലേ, അതിനെയാണ് ചിരവ എന്ന് പറയാ. അടുത്തതെന്താ? എരട്ടപ്പുള്ളി ച ദീർഘം ര. എന്താണത്? ചോര. എന്താണത്? ചോര. ചോര എന്ന് വെച്ചാ ബ്ലഡ്, ബ്ലഡ്. അടുത്തത് യവനിക. യ യവനിക. യ വ ന വള്ളി ക യവനിക. യവനിക പറഞ്ഞ തട്ടൻ. അടുത്തത് യമുന. യമുന ഒരു നദി കൂടെയാണ്. നമ്മൾ പിന്നെ കുട്ടികൾക്കും നമുക്കൊക്കെ പേരിടുന്നതാണ് യമുന. അടുത്തത് യാചന. യാ ദീർഘം ച ന യാചന. യാചന പറഞ്ഞ റിക്വസ്റ്റ്. നമ്മൾ ഒരാളുടെ അടുത്ത് താഴ്മയോട് കൂടിയിട്ട് അയ്യോ തരുവോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ, അതിനെയാണ് യാചന എന്ന് പറയാ. പിന്നെ മാ ദീർഘം യാ മായാ. യാ ദീർഘം വാ വള്ളി. എന്താണത്? മായാവി. മായാവി പറയുമ്പോ നിങ്ങൾ മായാവിയും കുട്ടിച്ചാത്തനൊക്കെ പഠിച്ചിട്ടില്ലേ, അതാണ് മായാവി. പിന്നെ യാമം. യാ ദീർഘം മാ അം. ആ എന്താണ്? യാ ദീർഘം മാ അം. യാമം. യാമം പറഞ്ഞ നാഴിക. സമയത്തിന്റെ ആ ഒരു കണക്ക് പറയുന്ന തന്നെയാണ് യാമം എന്ന് പറയുക. അപ്പൊ പാഠം നാല്: ചരണം, ചവണ, ചാരം, ചിരവ, ചോര, യവനിക, യമുന, യാചന, മായാവി, യാമം. ഇനിയോ ചവണ ഒരു ഉപകരണം. ചവണ എന്താണ്? ഒരു ഉപകരണമാണ്. യമുന ചീര പാകി. യമുന എന്ത് ചെയ്തു? ചീര പാകി. ഇനി ചാന്നുണ്ട് യാന്നുണ്ട്, അതിന്റെ മേലെ കൂടെ എഴുതുക. നാക്കില്ലാ മൃഗം പുല്ലു തിന്നും. എന്താണ്? പാദം. നാക്കില്ലാ മൃഗം പുല്ലു തിന്നും. എന്താണത്? പാദം. അപ്പൊ നിങ്ങൾ ഇത് 10 പ്രാവശ്യം എഴുതുക. ച വെച്ചിട്ടും യാ വെച്ചിട്ടുമുള്ള കുറെ വാക്കുകൾ എഴുതുക, എല്ലാം എഴുതണം കേട്ടോ. ഇത് 10 പ്രാവശ്യം എഴുതും വേണം. സ്ലേറ്റിൽ നന്നായി എഴുതി പഠിക്കുക, അതേപോലെ വായിച്ചു പഠിക്കുക. ഓക്കെ, ബൈ.